ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡ് നമ്മുടെ പെസ് 2022 പ്ലെയർ ഫേസ് റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, കുറച്ച് ഫോട്ടോസ് മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. 2022 അഥവാ ഈ ഫുട്ബോളിലെ അപ്ഡേറ്റിന് ശേഷം പ്ലേയേഴ്സുകളുടെ ഫേസ് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഏകദേശം 4-5 ഒരു ഫോട്ടോസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 200 ലൈക്സ് എല്ലാവരും തന്നെ ഈ വീഡിയോക്ക് മറക്കാതെ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിന് എനേബിൾ ചെയ്യുക. മറക്കണ്ട, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റോട്ട് ഐക്കെയാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറക്കണ്ട, ഇൻസ്റ്റഗ്രാം പേജ് നമ്മുടെ ID മോപ്പോപ്പ് ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ പറ്റുന്ന എല്ലാവരും പോയി ഇൻസ്റ്റയിൽ പോയി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലെയർ കവാനിയാണ്. പക്ഷേ ഈ 2022 നല്ലൊരു ഗ്രാഫിക്സാണ് ഈ ഫുട്ബോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഗ്രാഫിക്സ് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും കവാനിൻ്റെ ഫേസ് വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്താ 2021 ബെറ്റർ ആയിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ താഴെ കമൻ്റായിട്ട് പിൻ ചെയ്യുക, അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. നമുക്കറിയാം ആദ്യത്തെ ഈ ഫുട്ബോൾ അപ്ഡേറ്റിലൊക്കെ കൺസോളിലൊക്കെ ക്രിസ്ത്യാനോയുടെ മുഖം ലുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും അടിപൊളി ഗ്രാഫിക്സൊക്കെ ആണ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സൊക്കെ ഉണ്ട് ക്രിസ്ത്യാനോയുടെ ഫേസിൽ. ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ എംബാപ്പയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ അപ്ഡേറ്റ് ആക്കാമായിരുന്നു എന്നാണ്. ഇനി അവർ ഇതുക്കും കൂടുതൽ അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ എന്തായാലും ശരിയാവും. എന്തായാലും ഫസ്റ്റ് അപ്ഡേറ്റ് ആയത് കൊണ്ട് വലിയ സീനില്ല എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഈ ഫുട്ബോളിൽ നമ്മൾ കണ്ട കുറേ പ്ലേയേഴ്സിൻ്റെ ഫേസൊക്കെ മോശമായിട്ട്, അപ്പോൾ പിന്നെയാണ് അവർ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയും കുറേ അപ്ഡേഷനൊക്കെ വരാനുണ്ട്. ഇതിപ്പോൾ മേജർ അപ്ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ദിബാലയാണ്. വലിയ കുഴപ്പമില്ലാത്ത ഫേസൊക്കെയാണ് നമ്മുടെ ദിബാലയുടെയും. ഇനി അഥവാ ഏതെങ്കിലും പ്ലേയേഴ്സിന് ഫേസിൽ ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർ നെക്സ്റ്റ് അപ്ഡേറ്റിൽ അവർ ക്ലിയർ ചെയ്യും. നമുക്കറിയാം ഈ ഫുട്ബോളിലൊക്കെ കൺസോളിൽ വന്നപ്പോൾ തന്നെ വൻ മോശമായിരുന്നു. പിന്നെ അവർ ഓരോ അപ്ഡേറ്റിൽ അവർ ക്ലിയർ ചെയ്ത് വന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ഏത് പ്ലെയറാണെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒബമയാങ് ആണ്. വലിയ കുഴപ്പമില്ല, ഫേസിന് വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും പക്കയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ, ഞാൻ ശരിക്കും ഈ കണ്ടൻറ് ഇടാനല്ല കാരണം, ആ ചോദ്യത്തിനൊക്കെ ഒരു ആൻസർ ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ, കൺസോളിലൊക്കെ ഈ ഫുട്ബോൾ അപ്ഡേറ്റ് ആകുമ്പോൾ പ്ലേയേഴ്സിനൊക്കെ കുറേ ഡാമേജ്, ഫേസൊക്കെ കുറേ സീനായിരുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അതുപോലെ നമ്മുടെ മൊബൈൽ വേർഷൻ ഇനി അപ്ഡേറ്റ് ആകുമ്പോൾ അങ്ങനെ ആകുമെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കുറച്ച് ഫോട്ടോസ് ഞാൻ തപ്പി കൊടുത്തിട്ട് ഒരു ചെറിയ കണ്ടൻറ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലേസിൻ്റെ ഫേസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോക്ക് മറക്കേണ്ട, 200 ലൈക്സ് എല്ലാവരും തന്നെ എത്തിക്കുക. പിന്നെ ഇത് ആര് ആക്ഷേപിക്കാനോ ഒന്നിനുള്ള വീഡിയോ അല്ല. ഏത് പ്ലെയറിനെ അതുപോലെ തന്നെ കൊനാമീനെ ഒന്നും ആക്ഷേപിക്കാനുള്ള വീഡിയോ ഒന്നല്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ഫണ്ണായിട്ട് എടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ അടുത്ത് കളിക്കണം. ബൈ, സൈൻ ഇങ്ങോട്ട് നോക്കും. ഗെയിമിംഗ്.